കുറയിൽ പാക് സൈന്യത്തിന്റെ ആക്രമണം ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു പാക് എൻ എസ് ജി കമാൻഡോയെ സൈന്യം വധിച്ചത് എന്നാണ് സൂചന ഒരു ജവാന് വീരമൃത്യു പാക് ബോർഡർ ആക്ഷൻ ടീമിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് സൈന്യം അറിയിച്ചു ഭീകരർക്കൊപ്പം പാക് സൈനികരുമുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി നിയന്ത്രണ രേഖയ്ക്ക് സമീപം മച്ചോ സെക്ടറിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ ഇപ്പോൾ ഭീകരൻ ഒപ്പം തന്നെ പാക് സൈനികരുമുണ്ട് എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിശദീകരണം ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ ഇന്നലെയാണ് ഈ കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട കൃത്യമായ സന്ദേശം പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിൽ നിന്ന് തന്നെ നൽകിയത് ഇതിന് പിന്നാലെയാണ് ഈ കുപ്പുവാരയിൽ ഇന്ന് രാവിലെ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത് അത് ലഭിച്ച സൂചനകൾ അനുസരിച്ച ഭീകരരും സൈന്യവുമായിരുന്നു ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ പക്ഷേ ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ മേഖലയിൽ സൈന്യവും പാകിസ്ഥാൻ്റെ എസ് എസ് ജി കമാൻഡോസുമായുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഡിഫൻസ് ഓഫീഷ്യൽസ് തന്നെ വ്യക്തമാക്കുന്നത് ഈ ഭീകരരുമായി ഈ പാകിസ്ഥാൻ്റെ സൈന്യം ആ പാകിസ്ഥാൻ്റെ സൈന്യത്തിലെ എസ് എസ് സി കമാൻഡോസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് ആ അവരാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ വെടിവയ്പ് നടത്തിയത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് നിലവിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു ഒരു മേജർ റാങ്കിൽ മേജർ റാങ്ക് ഉൾപ്പെടെയുള്ള നാല് സൈ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് ഇതിൽ രണ്ട് സൈനികരുടെ നില അത് ഗുരുതരമായി തുടരുന്നു ഇവരെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ മേഖല കേന്ദ്രീകരിച്ചത് അതായത് മച്ചൽ സെക്ടറിലാണ് ഈ ഒരു ഏറ്റുമുട്ടൽ തുടരുന്നത് ഇവിടെ നിയന്ത്രണ രേഖയോട് ചേർന്നാണ് രാവിലെ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ സൈനിക നടപടിക്ക് സേന മുതിരുന്നതും തുടർന്ന് ആ തിരച്ചിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നത് എന്തായാലും ഗൗരവകരമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഈ ഭീകരരുമായി ചേർന്ന് ഇന്ത്യൻ ആർമിക്ക് നേ ഒരു ആക്രമണം നടത്തുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന വിവരങ്ങൾ എന്തായാലും മേഖലയിൽ നിലവിൽ പാകിസ്ഥാൻ സൈന്യവും ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുജ അതാണ് ആറാച്തനാണ് വിവരങ്ങൾ നൽകിയത് എസ് വിജയകുമാർ കൂടിയുണ്ട് വിജയകുമാർ ഇന്നലെ നമുക്കറിയാം പ്രധാനമന്ത്രി പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഗൗരവത്തിലുള്ളതല്ലേ കാരണം പാക് സൈനികരുടെ സാന്നിധ്യമാണ് ഭീകരർക്കൊപ്പം കണ്ടെത്തിയിട്ടുള്ളത് എന്നത് അനുജ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് കശ്മീരിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് വരുന്നത് ഒരു ഇപ്പോൾ വധിച്ചിരിക്കുന്ന സൈന്യം വധിച്ചത് എസ് എസ് ജി പാകിസ്ഥാന്റെ എസ് എസ് ജി കമാൻഡോയെ എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ പാക് സേനയുടെ സാന്നിധ്യം ഈ ഭീകരർക്കൊപ്പം അവിടെ സ്ഥിരീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നലെ ഈ മേഖലയിൽ പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് വന്ന ഒരു ഡ്രോൺ ഇന്ത്യൻ സേന വെടിവെച്ചിട്ടിരുന്നു ഇതൊക്കെ ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഈ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാ ഘട്ടത്തിൽ സംശയവും ഉയർന്നിരുന്നു ഇപ്പോൾ അതൊരു ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ സേനയുടെ സാന്നിധ്യം കൂടി ഭീകരർക്കൊപ്പമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇത് കുറെ കൂടി ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതിന് സേന റിപ്ലൈ ചെയ്യാൻ പോകുന്നത് മറുപടി പറയാൻ പോകുന്നത് എന്നറിയില്ല അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇപ്പോഴും ഇന്നലെ കാർഗിൽ വിജയ ദിവസന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ദ്രാസിലെത്തിയിരുന്നു അവിടെ അദ്ദേഹം അതിൽ പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാന് നൽകാൻ പോകുന്ന തിരിച്ചടി അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി അക്കാര്യത്തിൽ ഭീകരവാദ പിന്തുണ നൽകുന്ന കേന്ദ്രങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം അതിനെക്കുറിച്ചൊക്കെ കടുത്ത ഭാഷയിൽ സംസാരിച്ച ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപാണ് ഇത്തരം ഒരു നീക്കം ആ ഭാഗത്ത് നടക്കുന്നത് ഇന്ന് രാവിലെ അവിടെ ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ അതിൽ ഭീകര സാന്നിധ്യം ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം എന്ന നിലയിലാണ് ഇന്ത്യൻ സേന അതിനെ കണ്ടത് അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു നമ്മളുടെ ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്നു മൂന്ന് പേർക്ക് പരിക്കേറ്റു ആ ഘട്ടത്തിലും ഒരാളെ ഒരു ഭീകരനെ കൊലപ്പെടുത്തി എന്നാണ് സേന അറിയിച്ചത് പക്ഷെ പിന്നീടാണ് അതൊരു എസ് എസ് ജി ആള് എസ് എസ് ജി അംഗമാണ് എന്ന് തിരിച്ചറിഞ്ഞത് പാകിസ്ഥാൻ സേനയുടെ ഒരു ഭാഗമായ ഒരാളെയാണ് അവിടെ വധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ് അതിനർത്ഥം ആ മേഖലയിൽ ഭീകരർക്കൊപ്പം അതായത് പണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ ചില സമീപനങ്ങൾ സ്വീകരിക്കുമായിരുന്നു നുഴഞ്ഞുകയറ്റത്തിന് മുന്നോടിയായി സേന പാകിസ്ഥാൻ്റെ സേനാ വിഭാഗങ്ങൾ അതിർത്തിയിൽ ഉടനീളം തുടർ തുടർച്ചയായി വെടിയുതിർക്കുകയും ഇന്ത്യൻ സേനയുടെ ശ്രദ്ധ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തിക്കുകയും മറുഭാഗത്തുകൂടി ഈ ഭീകരരെ അതിർത്തിക്ക് അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി വെടിനിർത്തൽ കരാർ തുടർച്ചയായി ഈ മേഖലകളിൽ ലംഘിക്കുന്നത് പതിവായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അത്തരമൊരു നടപടിയിലേക്ക് പോയിരുന്നില്ല പക്ഷേ ഏതാണ്ട് അഞ്ഞൂറിലധികം ഭീകരർ ഇതിനോടകം ഈ മേഖലയിലെ വനപ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു കണക്ക് ഈ വനമേഖലയിൽ വനമേഖലയിലാകെ പരിശോധന നടത്തി ഇത്രയും ആളുകളെ പിടികൂടാനോ അവരെ ഏറ്റുമുട്ടലിൽ വധിക്കാനോ കഴിയാത്തത് ഈ ഭൂമിശാസ്ത്രപരമായി അതൊരു വനമേഖലയായി ആയി ആയതുകൊണ്ടാണ് അത്തരമൊരു നിഗമനം അത്തരമൊരു വിലയിരുത്തൽ അതിൻ്റെ ചില ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സേനാ വിഭാഗങ്ങളുടെ പക്കലുണ്ട് അതിനെതിരെയുള്ള കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് ഈ നേരിട്ട് പാകിസ്ഥാൻ സേനയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഈ മേഖലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ സേനാ വിഭാഗങ്ങൾ തന്നെ നേരത്തെ അവർ സെക്കൻഡ് അതായത് രണ്ടാം നിരയായി നിന്ന ഭീകരരെ മുന്നിൽ നിർത്തി നടത്തുന്ന ഏറ്റുമുട്ടലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ മുൻനിരയിൽ നിന്നുകൊണ്ട് ഭീകരരെ പിന്നിലേക്ക് നിർത്തി നടത്തുന്ന ഏറ്റുമുട്ടൽ തന്നെയാണ് അതൊരു വേറൊരു സ്ട്രാറ്റജിയാണ് അല്ല അതല്ലെങ്കിൽ പോലും ഈ മേഖലയിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഈ നിഴൽ യുദ്ധം അതിൻ്റെ സ്ട്രാറ്റജി അവർ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ സേനയുടെ ശ്രദ്ധ ലഡാക്ക് മേഖലയിലേക്ക് അതായത് നമ്മൾ കുറേ കൂടി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവിടേക്ക് കൂടുതൽ ഭീകരരെ അയച്ച് ഈ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒക്കെ പശ്ചാത്തലത്തിൽ നടത്തുന്ന പാകിസ്ഥാൻ്റെ നീക്കങ്ങളുടെ വളരെ എക്സ്ട്രീമായ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്തായിരിക്കും ഇക്കാര്യത്തിലെ

പാക് സൈന്യം കൂടി ഭീകരർക്കുണ്ട് എന്നുള്ളത് ഈ സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപം മറ്റൊരു സെക്ടറിലാണ് ഏറ്റുമുട്ടൽ മേഖലയിൽ നിലവിൽ ശക്തമായ വെടിവയ്പ് നടക്കുന്നു